ഇരട്ട വോട്ട് അവിടെ കത്തി നിൽക്കുക തന്നെയാണ് ഇരട്ട വോട്ട് ആരോപണം. ഇരട്ട വോട്ടിൽ പാലക്കാട് ജില്ലാ കളക്ടർ ഈശാനെറ്റ് മിശ്രോട് അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. ഇരട്ട വോട്ടുള്ളവർ വോട്ട് ചെയ്യാനെത്തുമ്പോൾ ഫോട്ടോ പകർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യുമെന്ന് കളക്ടർ വ്യക്തമാക്കുന്നു. സത്യവാങ്മൂലം എഴുതി വാങ്ങും. വീണ്ടും വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര വ്യക്തമാക്കി. നമുക്ക് കളക്ടറുടെ വാക്കുകൾ കേൾക്കാം. എന്തൊക്കെ നടപടികളാണ് നമ്മൾ ഈ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് എടുത്തത്? നമുക്ക് പരാതി ലഭിച്ചപ്പോൾ തന്നെ കൃത്യമായിട്ട് പരിശോധന ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു. ഓരോ പോളിംഗ് സ്റ്റേഷനിലും ബി എൽ ഒമാരും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ട് മീറ്റിങ്ങുകൾ 14-15 തീയതികളിൽ നടത്തിയിരുന്നു. അപ്പോൾ അതിനുശേഷം 16-17 തീയതികളിൽ കളക്ട്രേറ്റ് തലത്തിലും താലൂക്ക് തലത്തിലും കൃത്യമായിട്ടൊരു പരിശോധന ഉദ്യോഗസ്ഥർ ടീമിനെ വിന്യസിച്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ASD ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ ഇരട്ടിപ്പോ അങ്ങനെ അർഹരല്ലാതെ വോട്ടർമാർ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ പ്രത്യേക ലിസ്റ്റാക്കി അവർ വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞാൽ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന നടപടിക്രമം പാലിച്ച് മാത്രമായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. വിശദീകരണമൊക്കെ തേടി അവരെ പട്ടിക തയ്യാറാക്കി തന്നു. ASD ലിസ്റ്റ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തോടുകൂടി ഫൈനലാക്കും. നടപടിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകാന്നാണ് ഇപ്പം CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറയുന്നത്. കോടതിയിൽ പോവുകയാണെങ്കിൽ കോടതി നമ്മളോട് ആവശ്യപ്പെടും. അപ്പം നമ്മൾ ചെയ്ത നടപടിക്രമങ്ങളെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തും. നേരത്തെ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു സത്യവാങ്മൂലമൊക്കെ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് BJP ഒരു ജില്ലാ ഭരണാധികാരിക്കെതിരെ ആരോപണം ഉയർത്തിയിരുന്നു. അങ്ങനെ ഒരു അന്വേഷണം അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ തവണ ഒരു പരാതി ലഭിച്ചിരുന്നു. ഇരട്ടിപ്പ് സംബന്ധിച്ച് വലിയൊരു നമ്പറാണെന്ന് അവർ തന്നത്. പക്ഷെ നമ്മൾ പരിശോധനകൾ ഈ പറഞ്ഞതുപോലെ തന്നെ ബൂത്ത് തലത്തിലും ഓഫീസ് തലത്തിലും പരിശോധനകൾ കൃത്യമായിട്ട് നടത്തിയിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഇരട്ടിപ്പുകളൊന്നും അന്ന് കണ്ടെത്തിയിരുന്നില്ല. പക്ഷെ കണ്ടെത്തിയ കുറച്ച് നമ്പേഴ്സ് അത് അന്ന് തന്നെ ASD ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിച്ചു. അത് കോടതിയെ ബോധ്യപ്പെടുത്തി. കോടതി അതനുസരിച്ച് നമ്മളോട് മുമ്പോട്ട് പോകാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ആ കണ്ടെത്തിയ വോട്ടുകൾ ലിസ്റ്റിൽ നിന്ന് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അതിനുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. വ്യക്തമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് എന്നാണ് കളക്ടർ പറഞ്ഞത്. മുബഷീറിനൊപ്പം ഹാത്തിഫ് മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.